ഞാനിപ്പോ നിൽക്കുന്നത് കാണാൻ കുറേ ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്റ്റാളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, നല്ല ഭംഗിയായിട്ട്. അപ്പൊ കൊടുവള്ളി പട്ടികജാതി സഹകരണ സംഘത്തിന്റെ സ്റ്റാളിന് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പോ നമുക്ക് കൂടുതൽ ഈ ചക്ക വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇവിടുത്തെ സാറിനോട് തന്നെ സംസാരിക്കാം. നമസ്കാരം സാർ. സാറിന്റെ പേര്? പേര് ബാബു. ബാബു, ഓക്കെ. എന്താണ് ഈ പറഞ്ഞ പോലെ കൊടുവള്ളി എന്ന് വന്നിരിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും? കൊടുവള്ളി വന്ന വിശേഷം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ചക്ക ഉൽപ്പന്നങ്ങളായിട്ടാണ് വന്നത്. നമുക്ക് നാട്ടുമ്പുറങ്ങളിലെ ചക്ക അവിടെ ശേഖരിച്ച് അവിടെ സംസ്കരിച്ച് ഞങ്ങൾ എല്ലാ സാധനങ്ങളും വിഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചക്ക ജാമ്, വരട്ടി, അതുപോലെ തന്നെ പൾപ്പ്, ചക്ക ചിപ്സ് അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക വരട്ടി, ചക്ക ചിപ്സ്, ചക്ക അച്ചാറ്, ചക്ക പൾപ്പ്, അങ്ങനെ ചക്ക കൊണ്ടൊരു മേളമാണ് ഇവിടെ. ഓക്കെ. അതിന് പറയുമ്പോൾ ഞങ്ങൾ സീസൺ കഴിഞ്ഞ് അൺസീസൺ ആവുന്ന സമയത്ത് ഞങ്ങൾ ചക്ക പൾപ്പ് കൊണ്ട് ഉണ്ണിയപ്പം, അലുവ, അതുപോലെ ഒരുപാട് വേറുണ്ടാക്കുന്നുണ്ട്. ചക്ക പൾപ്പ് കൊണ്ട് ലൈമ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, വിഭവങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഒരു സംഘത്തിന് പിന്നിൽ എത്ര പേര് പ്രവർത്തിക്കുന്നുണ്ട്? അതിൽ വലിയൊരു സംഘം തന്നെയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ലാസ് വൺ സംഘമാണ് ഞങ്ങളുടെ സംഘം. അതിൽ ഞങ്ങൾക്ക് പെട്രോൾ പമ്പുകളുണ്ട്, പിന്നെ ലേഡീസ് ഗാർമെൻറ്റ്സ്, നേരത്തെ നീതി മെഡിക്കൽ സ്റ്റോർ അടക്കമുള്ള ഒരുപാട് സംരംഭങ്ങൾ ഞങ്ങൾ കീഴുണ്ട്. ഒരുപാട് ജീവനക്കാരുണ്ട് സംഘത്തിന്. ഇതല്ലാതെ വേറെയും അനുബന്ധ സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്. എന്തൊക്കെയാണ് അനുബന്ധ സ്ഥാപനങ്ങൾ? രണ്ട് പെട്രോൾ പമ്പുകൾ നിലവിലുണ്ട്, അതുപോലെ തന്നെ ലേഡീസ് ഗാർമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നേരത്തെ ഒരുപാട് കുറേ നഷ്ടത്തിലായത് ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഓക്കെ. അപ്പോൾ കൊടുവള്ളി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിലാണ് സ്ഥലം. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു ഇതൊന്ന് കൊണ്ടുവന്നതിൽ നമുക്ക് എന്താ ഒരു ഡൗട്ടില്ല. കോഴിക്കോട് നിന്നാണ് വരുന്നത്, പലഹാരങ്ങളുടെ നാടാണ്. അപ്പൊ എങ്ങനെയാണ്, എത്ര പേര് ഈ സംഘത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവും? ഏകദേശം ഒരു 30 ജീവന സ്റ്റാഫ് ഉണ്ട്. അതിൽ 8 പെർമനന്റ് സ്റ്റാഫ് തന്നെയുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല നില പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊരു ലക്ഷ്യം, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ബോർഡ് തീരുമാനം കണ്ടു വെച്ചെന്താ വെച്ചാൽ, ഇതൊരു പിന്നെ ഫുൾ ടൈം വർക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അതായത് ഫുൾ ടൈം സീസൺ ആകുമ്പോൾ വർക്ക് കൂടുന്നുണ്ട്, പിന്നെ അൺസീസൺ ആകുമ്പോൾ അത് നിന്ന് പോകുന്ന അവസ്ഥയുണ്ട്. നമുക്ക് ഒരു 4-5 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭമാക്കി ഇതിനെ മാറ്റണോ എന്ന് ബോർഡിൻ്റെ ആലോചന പരിഗണനയിലുണ്ട്. ഓക്കെ. അത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങും ഈ പാക്കിംഗ് ഉൾപ്പെടെ ഇതൊക്കെ ചെയ്യുന്നത് സംഘത്തിൻ്റെ കീഴിൽ തന്നെയാണോ? സംഘത്തിൻ്റെ കീഴിൽ തന്നെയാണ്. സഹകരണ വിഭാഗത്തിൽ നിന്ന് എന്തുമാത്രം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു? എല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് ഈ സഹകരണ സംഘം, ഞങ്ങളുടെ സംഘത്തിന് എല്ലാ മേഖലയിൽ നിന്നും പിന്നെ ഞങ്ങൾ നല്ല പൂർണ്ണ പിന്തുണ കിട്ടുന്നുണ്ട്. നല്ല സഹകരണം ഉണ്ട്. ഞങ്ങൾ ഇവിടെ എത്താൻ തന്നെ വൈകി കഴിഞ്ഞാൽ അപ്പം വിളി വരും, നിങ്ങൾ വന്നില്ല. അത്രയും ഞങ്ങൾ എന്താ പറയുക, സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ സ്റ്റാൾ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സ്റ്റാൾ വെച്ച് ഞങ്ങൾക്ക് ഇത് സാധനങ്ങൾ തികയാതെ വന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റാൾ തീരുന്നതിൻ്റെ 2 മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തു പോകുന്ന അവസ്ഥ ഉണ്ടായത്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ. ഇത്തവണ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ? അതോ കഴിഞ്ഞു പോയതാണ്? കഴിഞ്ഞു പോയതാ. വരട്ടി കഴിഞ്ഞു, അച്ചാർ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇവിടെ ആകെ ചക്ക വറുത്തത് മാത്രമേ കാണുള്ളൂ, ബാക്കി ഈ ഐറ്റംസ് ഒക്കെ എവിടെയാണ്? അച്ചാർ കഴിഞ്ഞു, വരട്ടി കഴിഞ്ഞു, ജാം കഴിഞ്ഞു, സാധനങ്ങൾ തീർന്നു പോയതാണ്. അപ്പൊ ഇത്തവണയും നല്ലപോലെ സെയിൽസ് നടക്കുന്നുണ്ടെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ കഴിഞ്ഞു, ആകെ ഇപ്പൊ ഉള്ളത് ഇത്രയും ഈ ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന ചക്കവറുത്തത് മാത്രമാണ് ഇനി ഉള്ളതെന്നാ പറയുന്നത്. അപ്പൊ ഞങ്ങള് പിന്നെ എന്താ വെച്ചാൽ, നമുക്കിപ്പോ വലിയൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ഉൽപ്പന്നം ചക്കയാണല്ലോ. അപ്പൊ ഞങ്ങൾ കൊണ്ട സാധനം, അപ്പൊ ചക്ക ശരിക്കും ഒരു സീസൺ കഴിഞ്ഞ് വേസ്റ്റ് ആയി പോകുന്ന സാധനമാണ്. ഇത്തരം സാധനങ്ങളെല്ലാം പിന്നെ നമുക്ക് സംസ്കരിച്ച് ഒരു ഭക്ഷ്യയോഗ്യമായ രീതിയിൽ എത്തിക്കാൻ നമുക്ക് ഒരു ഇങ്ങനെ വേദി ഒരുക്കി തന്ന ഒരു ഒരു സംവിധാനം, അതിനെ കേരള ഗവൺമെന്റിന് ഒരു സല്യൂട്ട്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് ബാബു സാറും ടീമും. തീർച്ചയായിട്ടും. കൊണ്ടുവന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇത്രയും നല്ല വിഭവങ്ങൾ കാണിച്ചു തന്നു. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും എല്ലാ പ്രോഡക്ട്സും വിറ്റുപോട്ടെ. താങ്ക് യു സോ മച്ച് സർ.